എന്തരാ വരട്ടെ എവിടെ എന്നാ പോയി കേസ് കൊടുക്കും അപ്പൊ ഈ ഇടയ്ക്കായി നമ്മുടെ മലയാളത്തില് കോർട്ടറും പശ്ചാത്തലമായിട്ട് കുറെ സിനിമകൾ വന്നിട്ടുണ്ട് ജനഗണമനയുണ്ട് വാശിയുണ്ട് മഹാവീരുണ്ട് അല്ല ജനഗണമന ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പാരിസൺ നടത്തുന്നില്ല മറ്റ് രണ്ട് സിനിമകളിൽ നിന്നും ഒരു പടി മേളിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഒരു ആക്ഷേപ ഹാസ്യ സിനിമയാണ് എന്നാത്താ പോയി കേസ് കൊടുക്കും ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഒ ടി ടിക്ക് വേണ്ടി ഉദ്ദേശിച്ച് ചെയ്ത സിനിമയായിട്ട് എനിക്ക് തോന്നി എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഈ പടത്തിന്റെ സ്ക്രീനിന്റെ ഒരു ഇതുണ്ടല്ലോ റെസല്യൂഷൻ ആസ്പെക്ട് റേഷ്യോ അത് 16:9 ആണ് അതായത് നമ്മുടെ ടിവിയുടെ മൊബൈലിന്റെ ഒക്കെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ആസ്പെക്ട് റേഷ്യോ അതുകൊണ്ട് തന്നെ സ്ക്രീനിന്റെ രണ്ട് ഭാഗത്തും ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ മൊബൈലിൽ കണ്ടാലും ടി വി കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും നിങ്ങൾക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പടത്തിന്റെ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് നമുക്ക് ആ ദേവദൂതർ പാടി എന്നുള്ള പാട്ടില്ലേ അതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം ഇത്രയും ആൾക്കാർ ആ അമ്പലപ്പറമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവർ അഭിനയിച്ചിട്ടുണ്ട് ആ പാട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് അത്രയേറെ മെനക്കെട്ട് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ചാക്കോച്ചൻ ഒരു നടന്റെ പരകായ പ്രവേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഒരു പടത്തിലും കണ്ട ചാക്കോച്ചല്ലേ ഇതില് ഇതിലുള്ള രാജീവനായിട്ട് അങ്ങ് അഴിഞ്ഞാടയാണ് കംപ്ലീറ്റ് മാനറിസം ചേഞ്ച് ആയി മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു എക്സ്ട്രീമായിട്ട് കുഞ്ചാക്കോവൻ ഈ പടത്തിൽ അഭിനയിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിലെ കാസ്റ്റിംഗ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പുതുമുഖങ്ങൾ അതിൽ കൂടുതൽ പേരും ഒരു 50 വയസ്സിന് മുകളിലുള്ളവരുടെ അവരുടെയൊക്കെ കൗണ്ടറുകൾ എക്സ്പ്രഷൻസ് ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഒരു ജഡ്ജി കഥാപാത്രത്തിലുള്ള വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല ആ പടത്തിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ അദ്ദേഹം തന്നെയാണ് വളരെ വലിയ ക്യാൻവാസ് ഒന്നുമില്ല പടത്തില് ഒരു ക്വാർട്ടർ റൂം രാജീവന്റെ വീട് പിന്നെ കുറച്ച് പ്രദേശങ്ങൾ ഒരു അമ്പലപ്പറമ്പ് ഒരു പള്ളിപ്പറമ്പ് ഇത്രയാണ് പടത്തിന്റെ ക്യാൻവാസ് പക്ഷെ ഈ ക്വാർട്ടർ റൂം രംഗങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുമ്പോഴും നമുക്കൊരു മുഷിപ്പ് ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം ഈ പടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗ്സ് ആണ് അത്രയേറെ കാച്ചി കുറുക്കിയാണ് ഈ പടത്തിന്റെ ഓരോ ഡയലോഗ് അത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ നല്ല രീതിയിൽ ഇവിടുത്തെ ഭരണകൂടത്തിനെയും ഇവിടുത്തെ സാമൂഹിക അവസ്ഥകളെയൊക്കെ അമ്പെയ്യുന്നുണ്ട് പടം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പടത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതിൽ പരാജയപ്പെട്ടപ്പോൾ ഇതിലൊരു ചെറിയ ത്രെഡ് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങി വലിയ വലിയ ചിന്തകളിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോയത് ഉദാഹരണം പറഞ്ഞാൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില മാറിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തന്നിരിക്കുകയാണ് ഇതുപോലെ ഒളിഞ്ഞും തെറിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഇതിലെ കാണിച്ചിരിക്കുന്ന ഈ രംഗങ്ങളൊന്നും നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി നോക്കുമ്പോൾ നടക്കത്തില്ല പക്ഷേ മേക്ക് ബിലീഫ് എന്നൊരു സാധനമുണ്ട് ഇതിങ്ങനെയും സംഭവിക്കാം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ ഡയറക്ടർ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് എനിക്ക് പടം ഒട്ടും ലാഗോ ബോറടിയോ ഒന്നും സൃഷ്ടിച്ചില്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് കുറച്ച് ചിരിച്ചു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം എന്തരാ വരട്ടെ